ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളാണ് ഈ മരങ്ങൾ. ഈ കത്തയച്ച അച്ഛൻ്റെ മകൾ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ കക്കയം 4-ാം വാർഡിൽ ഇത്തവണ സ്ഥാനാർത്ഥിയാണ്. അച്ഛൻ ബിജു, മകൾ സ്നേഹ. ബിജു, എന്താണ് ഇങ്ങനെ ഒരു മരങ്ങൾ നടാൻ കാരണം? ഓരോ മരങ്ങളും നമുക്ക് മെഡിസിനുകളാണ് തരുന്നത്. ആ മെഡിസിനാണ് നമ്മൾ ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവാണ് എന്നെ മരങ്ങൾ വെക്കാനും. ഓരോ ദിവസവും നമ്മൾ ഓരോ മരങ്ങൾ വെച്ചുകൊണ്ടേയിരിക്കണം. സ്നേഹപ്പെട്ടിട്ട് എന്താ പറയുന്നത്? സ്നേഹേനോട് പറയാനുള്ളത്, ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വാർഡിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും നമ്മുടേതാണ്. അവർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. കാലടി സംസ്കൃത സർവകലാശാലയിലെ MA വിദ്യാർത്ഥിനി സ്നേഹ ബിജു അച്ഛന്റെ വാക്കുകേട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ചെങ്കൊടി എന്തി ഇവിടെ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. അപ്പം നമ്മളെ കൂടെ എല്ലാത്തിനും ഉണ്ടാവണം. പഠിക്കാനൊക്കെ മിടിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ആളുമാണ്. ബുദ്ധിമുട്ടാണോന്നോ? ഉണ്ടല്ലേ, ഞങ്ങളിപ്പോൾ ലക്ഷദ്വീപിൽ നിൽക്കുന്നേ. ഒക്കെ ചുറ്റിനും വെള്ളം, അക്കരയ്ക്ക് കടക്കാനൊന്നും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ ഈ വഴി, പിന്നെ അർഹതപ്പെട്ടവർക്ക് എന്താ കിട്ടാനുള്ളതെന്നോ അത് വാങ്ങിക്കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു മെമ്പറെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഒരാളെ മാറ്റി നിർത്തൂല, എല്ലാവർക്കും ഒരേപോലെയുള്ള ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കും. വികസനം എന്നതാണ് നമ്മളെ ലക്ഷ്യം. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം കൂടി പറയുന്നുണ്ട് പുതുമുറക്കാരിൽ പലരും വിനയത്തോടെ. കുടിവെള്ളത്തിന് ഒരു സ്ഥിര സൗകര്യം ഇല്ല എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പം അതിന് നല്ലൊരു ജലസ്രോതസ് ഉണ്ടാക്കി കൊടുക്കും. കിഴക്കുംപുറം കക്കയം റോഡ്, അത് വർഷങ്ങളായിട്ട് പണിതീരാതെ കിടക്കുന്ന ഒരു റോഡാണ്. അതിൽ വലിയ മാറ്റം വരും. പണ്ടൊരു അച്ഛൻ അയച്ചു കൊടുത്ത് കത്ത് വായിച്ചു വളർന്ന കുട്ടിയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സ്നേഹ, അച്ഛൻ്റെ സന്ദേശങ്ങളാണ് ഈ മരങ്ങൾ എങ്കിൽ സ്നേഹയ്ക്ക് എന്താ പറയുള്ളൂ? ഈ ഭൂമിയിൽ പുഴുക്കളോളം അവകാശം മാത്രമേ നമുക്കുമുള്ളൂ. ഒന്നിച്ചു നിന്നാലേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. ഇതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം. ജിതേഷിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.